ഗ്യാൻവാബി നടപടി കോടതിയും ഭരണഘടനയും ഹിന്ദുത്വത്തിന് വഴിമാറുന്നു എന്ന വെൽഫെയർ പാർട്ടി. ഗ്യാൻവാബിയിലെ മസ്ജിദ് പൂജയ്ക്കായി തുറന്നുകൊടുത്ത കോടതി വിധി ഭരണഘടനയും കോടതിയും ഹിന്ദുത്വത്തിന് വഴിമാറുന്നതിന് ഉദാഹരണമാണെന്ന് ജില്ലാ ട്രഷറർ മുനീബ് കാരക്കുന്ന് പറഞ്ഞു. ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ നിയമമാണ് 1947 ഓഗസ്റ്റ് 15 രാജ്യത്തെ ഏതെങ്കിലും ആരാധനാലയത്തിന്റെ മതപരമായ സ്വഭാവം എങ്ങനെയാണോ നിലനിൽക്കുന്നത് ആ നില തന്നെ നിലനിർത്തണമെന്നത്. പാർലമെന്റ് നടപ്പിലാക്കിയ ഒരു നിയമത്തിനെതിരെ എങ്ങനെയാണ് ഒരു പ്രാദേശിക കോടതിക്ക് ഉത്തരവിടാനാവുക എന്നത് ഭരണഘടനയും കോടതിയും തന്നെ ഹിന്ദുത്വത്തിന് വഴിമാറിയത് കൊണ്ടാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയിലെ അവസ്ഥയിൽ തന്നെ നമുക്കറിയാം, വാരാണസിയിലെ ഈ പറയുന്ന കോടതി വിധി പറയുമ്പോ 1991 ആരാധനാലയ നിയമമുണ്ട്. 1947 ഓഗസ്റ്റ് 15 ശേഷമുള്ള ഒരു എന്താണ് ഒരു ആരാധനാലയത്തിന്റെ അപ്പോഴുള്ള അവസ്ഥ അതുപോലെ നിലനിൽക്കുന്ന, അതിനു മുമ്പ് അവിടെ എന്തുണ്ടായിരുന്നു എന്ന് പരിശോധിക്കാൻ പാടില്ല എന്നാണ് സുപ്രീംകോടതി നിയമമുള്ളത്. ഈ നിയമം വെച്ചിട്ടാണ്, ഈ നിയമത്തെ പച്ചയായി അട്ടിമറിച്ചുകൊണ്ടാണ് കോടതി അവിടേക്ക് പൂജയ്ക്ക് അവസരം കൊടുത്തത്. വലിയ നീതിനിഷേധം ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴും പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടിക്കാർ മൗനം ഭുജിക്കുകയാണ്. വംശീയതയ്ക്കെതിരായും പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടികളുടെ മൗനത്തിനെതിരായും ജനം തെരുവിലിറങ്ങണമെന്നും അദ്ദേഹം പറഞ്ഞു. വെൽഫെയർ പാർട്ടി ജില്ലാ സെക്രട്ടറി നൌഷാദ് ചുളിയൻ, ഫ്രട്ടേണിറ്റി ജില്ലാ ജനറൽ സെക്രട്ടറി ബാസിത് താനൂർ, വിമൻ ജസ്റ്റിസ് ജില്ലാ പ്രസിഡന്റ് റിജീന വളാഞ്ചേരി, മലപ്പുറം മണ്ഡലം പ്രസിഡന്റ് ഷെരീഫ് മറയൂർ തുടങ്ങിയവർ സംസാരിച്ചു. സലാം കുട്ടിലങ്ങാടി, അജ്മൽ തോട്ടോളി, മഹബൂബ് റഹ്മാൻ, വി ടി എസ് ഉമ്മർ തങ്ങൾ, മുഹമ്മദ് റമീസ് കെ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക്, ഇഫോ ന്യൂസ്. സുഖകരമായ താമസം, മനസ്സിനിണങ്ങിയ ഭക്ഷണം, മാന്യമായ പരിചരണവും, ഇതെല്ലാം ഹോട്ടൽ സാമ്രാട്ട് ടൂറിസ്റ്റ് ഹോമിന്റെ പ്രത്യേകതയാണ്. ഹോട്ടൽ സാമ്രാട്ട് ടൂറിസ്റ്റ് ഹോം, ഊട്ടി റോഡ്, എടക്കര, മലപ്പുറം. ഫോൺ 0493127526174361946401160. ഈ ഫോർ മീഡിയ, മലയോരത്തിന്റെ ദൃശ്യവിസ്മയം.